പത്തനംതിട്ട പന്തളം കരിങ്ങാലി പുഞ്ച പാടശേഖരത്ത് കൊയ്ത്ത് കഴിഞ്ഞ നെല്ലിന്റെ സംഭരണം വൈകുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു മെല്ലുടമകൾ കൂടുതൽ തൂക്കക്കിഴിവ് ആവശ്യപ്പെട്ടതാണ് കർഷകരെ വലച്ചത് സംഭരണം വൈകുന്നത് കർഷകര് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് കൊയ്ത്തു കഴിഞ്ഞാൽ യഥാസമയം നെല്ല് സംഭരണം നടക്കണം എങ്കിൽ മാത്രമേ അടുത്ത കൃഷി ഉൾപ്പെടെ സമയബന്ധിതമായി നടത്താനാകൂ കൊയ്ത്തിട്ട നെല്ലിന് വേനൽ മഴയും ഭീഷണിയാകും പലരും കടം വാങ്ങിയാണ് കൃഷി ഇറക്കിയത് പണം തിരികെ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കർഷകരുടെ സാമ്പത്തിക ബാധ്യതയും രൂക്ഷമായി മാറും ഇത്തവണയും നെല്ല് സംഭരണം വൈകിയതോടെ ഇങ്ങനെ ഒട്ടനവധി വെല്ലുവിളികൾ നേരിടുകയാണ് പന്തളം കരിങ്ങാലിപുഞ്ച പാടശേഖരത്തെ കർഷകർ നാനൂറ് ഏക്കറോളം ഉള്ളതാണ് ഈ പാടശേഖരം ഇരുന്നൂറ് ടണ്ണോളം നെല്ലാണ് കൊയ്തെടുത്തത് ഒരു ഒരു ഏഹ് നാൽപ്പത്തയ്യായിരം രൂപയോളം ചെലവായിട്ടുണ്ട് തീരെ കുറഞ്ഞത് അല്ലാതെ അവരുടെ കർഷകരോട് അധ്വാനിച്ച് മറ്റുള്ളവരെ കൃഷിക്കാരെ കൂടെ നമ്മുടെ തൊഴിലാളികളെ കൂടെ വിളിക്കുവാണെങ്കിൽ നമുക്ക് തീരെ കുറഞ്ഞ് നാൽപ്പത്തയ്യായിരം രൂപ ചിലവാകും അതിനകത്ത് ഇപ്പൊ ഈ കണക്കിന് അന്നെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ പകുതി പോലും കിട്ടത്തില്ല ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ വെച്ച് ഈ കണക്കിന് കിട്ടത്തുള്ള ഈ ചെലവിന് പോയി കഴിഞ്ഞു അത് കർഷകരെ സാധമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് മില്ലുടമകൾ അമിതമായ കിഴിവ് ആവശ്യപ്പെട്ടതാണ് സംവരണം പ്രതിസന്ധിയിലാകാൻ കാരണം കൂടുതൽ കിഴിവിനൊപ്പം നെല്ല് പറ്റിത്തരണമെന്നും മില്ലുടമകൾ ആവശ്യപ്പെട്ടു ഇത് അധിക സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കി ആദ്യത്തെ സംഭവം തന്നെ ഈ കൃഷിക്കകത്ത നമ്മള് കുറെ വർഷങ്ങളായിട്ട് ഒൻപത് പത്ത് വർഷം കൊണ്ട് ഉമ്മയാണ് കൃഷി ചെയ്യുന്നത് അപ്പം ആ കൃഷി ചെയ്തുകൊണ്ട് ആദ്യമൊക്കെ നല്ല വിളവ് കിട്ടിയ എന്ന വിളവ് ഇപ്പോശ്യം ഒരുപാട് പതിരായി പോയായിരുന്നു പിന്നെ ഇട ഇടമഴ കിട്ടാത്ത ഒരു പ്രശ്നങ്ങളുണ്ട് എന്നു പറഞ്ഞാൽ ഒരുപാട് നഷ്ടം വന്നതിന്റെ ഇടയ്ക്കൂടെ ഈ ഒരു ഭാരിച്ച ചുമ ആനൂറ് നമ്മുടെ തലയിൽ ഏൽപ്പിക്കുന്നത് ഒരു ഏക്കറിന് എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു മൂവായിരം രൂപയെങ്കിലും ഇപ്പൊ അധിക ചിലവായി പോകും ഇത് വാരി കൊടുക്കുന്ന രീതിയിൽ ഒരു കർഷകരുടെ പ്രതിഷേധം ശക്തമായതോടെ സംവരണം നടത്തുന്ന കാര്യത്തിൽ അടിയന്തര തീരുമാനമുണ്ടാക്കാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലെങ്കിലും സംവരണം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ജനം പത്തനംതിട്ട